ഹായ് ഹലോ മിസ്സസ് മല്ലു മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോർസ് ഓപ്പണിൻ്റെ ഭാഗമായിട്ട് ഒരു ഗ്രീക്ക് ചർച്ചിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഗ്രീക്ക് ചർച്ചിൻ്റെ വിശേഷങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഗ്രീക്ക് പള്ളിയിലെ മെഴുകുതിരി നിർമ്മാണത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മെഴുകുതിരി നിർമ്മാണം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് അത്ര വലിയ കാര്യമാണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് സാധാരണ രീതിയിലുള്ള ഒരു മെഴുകുതിരി നിർമ്മാണമല്ല. അപ്പോൾ ഈ പള്ളിയിലെ സിസ്റ്റർമാരാണ് മെഴുകുതിരി നിർമ്മാണം നടത്തുന്നത്. ഇവർ മെഴുകുതിരി നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇവർ മെഴുകുതിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് തേനീച്ചക്കൂടാണ്. തേനീച്ചക്കൂടിലെ മെഴുക് ഉരുക്കി അതിൽ നിന്നാണ് മെഴുകുതിരി നിർമ്മാണം നടത്തുന്നത്. വലിയ രീതിയിൽ എങ്ങനെയാണ് മെഴുകുതിരി നിർമ്മിക്കുന്നത് എന്നുള്ള ഡെമോൺസ്ട്രേഷനൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ അവിടെ പോയവർക്ക് എല്ലാവർക്കും ചെറിയ മെഴുകുതിരികൾ ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് തന്നെ ആരാണോ ഉണ്ടാക്കിയത് അവർക്ക് തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു. മണം പറഞ്ഞറിയിക്കാൻ വയ്യ. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര മണമാണ്. പള്ളിയോട് ചേർന്ന് തന്നെ ഇവർക്കൊരു കുഞ്ഞ് ഷോപ്പുണ്ട്. ചെറിയ ഷോപ്പാണ്. അതിൽ വെറൈറ്റി ആയിട്ടുള്ള മെഴുകുതിരി, നമ്മൾ സാധാരണ കാണുന്ന ഷേപ്പിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പലതരം മോൾഡുകളൊക്കെ ഉപയോഗിച്ച് എന്തോ ഭംഗിയായിട്ടാണ് ഇവർ മെഴുകുതിരി ചെയ്തു വച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. കത്തിക്കാനുള്ള ഒരു പാക്കറ്റ് മെഴുകുതിരി ഞാൻ വാങ്ങിച്ചു. പിന്നെ കുഞ്ഞ് മെഴുകുതിരി വാങ്ങിച്ചു. അത് ജസ്റ്റ് ഒന്ന് ഷോ പീസായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. 100% നാച്ചുറലാണ്. നാച്ചുറൽ കളറാണ്, നാച്ചുറലായിട്ടുള്ള മണമാണ്. പിന്നെ മെഴുകുതിരി നല്ല ഡിസൈൻ വർക്കാണ്. അതുകൊണ്ട് തന്നെ വില കൂടുതലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ബീവാക്സ് ഉപയോഗിക്കുന്നത് കോസ്മെറ്റിക്സൊക്കെ ഉണ്ടാക്കാനൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇവർ മെഴുകുതിരി നിർമ്മാണത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ ഗ്രീക്ക് ചർച്ചിലെ സിസ്റ്റർമാരാണ് ഇത് ചെയ്യുന്നത്. മറ്റുള്ള പള്ളികളിൽ നിന്നും ബീവാക്സ് കാൻഡിലിൻ്റെ ഓർഡർ കിട്ടാറുണ്ടെന്നാണ് ഇവിടുത്തെ സിസ്റ്റർമാർ പറഞ്ഞത്. അതിനനുസരിച്ച് അവരത് ചെയ്തു കൊടുക്കാറുമുണ്ട്. ബീവാക്സിൽ നിന്നും നിർമ്മിക്കുന്ന മനോഹരമായിട്ടുള്ള കാൻഡിലുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.